നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുന്നത് ഒരു സംസ്ഥാനത്തു നിന്നാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും ഒക്കെ പറയുന്ന പോലെ യു പി അഥവാ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ് രണ്ടാം വരവിൽ അതായത് യോഗി ആദിത്യനാഥ് വീണ്ടും ഭരണം നിലനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് ശ്രദ്ധാ കേന്ദ്രമാവും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ അദ്ദേഹവും കേന്ദ്രവും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വാരണാസി പോലെയുള്ള സ്ഥലങ്ങൾ അവിടുത്തെ വികസനം ഗംഗ അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കാശി വിശ്വനാഥ അതേപോലെ രാമക്ഷേത്രം അങ്ങനെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി സംഭവങ്ങൾ സംഗതികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ യോഗ്യാദനം അത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ഏത് നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്താലും അതെല്ലാം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ അതാ അദ്ദേഹം പുതിയ ഒരു കരട് ബില്ലുമായിട്ട് വരുന്നു രണ്ടിലധികം കുട്ടികളുണ്ടെങ്കിൽ അതിൽ മതം ബാധകമല്ല ജാതി ബാധകമല്ല സമു ഒന്നും ബാധകമല്ല രണ്ടിലധികം കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സർക്കാർ ജോലി ലഭിക്കില്ല സബ്സിഡി ലഭിക്കില്ല ജനസംഖ്യാ നിയന്ത്രണ കരട് ബില്ലുമായിട്ടാണ് യോഗി ആദിത്യനാഥ് വരാൻ പോകുന്നത് അവിടെ ഏകദേശം ഇരുപത്തി നാല് കോടി ജനങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ അതൊരു രാജ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ യൂറോപ്പിന് പോലുമില്ല അത്രയും ജനസംഖ്യ അത്രയേറെ ജനസംഖ്യ ഉള്ളൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് ഏകദേശം നാലര കോടിയോളം ജനങ്ങൾ ഇന്ത്യ മുഴുവൻ ഈ ഒരു ജനസംഖ്യാ നിയന്ത്രണ ബില്ല് സത്യത്തിൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ് അതിൽ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ബാധകം ആവാൻ പാടില്ല മറ്റു തൊഴിലുകൾക്കൊന്നും പ്രശ്നമില്ല സർക്കാർ ജോലി കിട്ടില്ല എന്ന് പറയണം സബ്സിഡി ലഭിക്കില്ല എന്ന് പറയണം എങ്കിൽ മാത്രമേ അതിനൊരു നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ നൂറ്റി മുപ്പത്തിയഞ്ചും കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജനസംഖ്യ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിവേകമുള്ള ഭരണാധികാരികൾ ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറത്തൊന്നും മറത്തൊരു അഭിപ്രായം എന്ന് തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പ് മാത്രമാകും കാരണം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ അവിടെ പോലും പാടില്ല ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ ഇവിടെ ഇപ്പോൾ രണ്ട് രണ്ടുകൊണ്ട് നിർത്താൻ എന്ന് അല്ല പറയുന്നത് രണ്ടിൽ കൂടുതലായാൽ അവർക്ക് സർക്കാർ ജോലി ലഭിക്കില്ല സർക്കാരിൻ്റെ മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കില്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആവാം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ പക്ഷേ സർക്കാർ ജോലി ലഭിക്കില്ല സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അങ്ങനെ വേണം എന്നുള്ളവർക്ക് രണ്ട് കൊണ്ട് നിർത്തിക്കണം അതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ ഒരു സംഗതി അതുമാത്രമല്ല രണ്ട് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല മത്സരിക്കാനുള്ള യോഗ്യയില്ല അയോഗ്യരായി പോവും അതേപോലെ തന്നെ രണ്ട് കുട്ടികൾ മാത്രമെന്ന നിബന്ധന പാലിക്കുന്നവർക്ക് ചില ഇളവുകളും ബില്ലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെട്ടിട നികുതിയിൽ ഇളവ് കിട്ടും കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പയും ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക ശമ്പള വർധനയും അധിക അവധിയും ലഭിക്കും കുടിവെള്ള കരത്തിലും വൈദ്യുത ചാർജിലും പ്രത്യേക ഇളവുകളും ലഭിക്കും സ്ഫോടനാത്മകമായ ജനസംഖ്യാ വർധനവ് തടയാനുള്ള പുരോഗമനപരമായ നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളതെന്നാണ് യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയൊക്കെ കണ്ണിക്കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെയെങ്കിലുമൊക്കെ ലക്ഷ്യം വെക്കുന്നതാണെന്ന് തോന്നും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും ആ സംസ്ഥാനത്തുള്ള എല്ലാ മതസ്ഥർക്കും ബാധകമാണിത് അല്ലാതെ പ്രത്യേക ആരെങ്കിലും ഒരു കൂട്ടർ മാത്രം ഇത് പാലിക്കണം എന്നല്ല ഇരുപത്തിനാല് കോടിയായി അവിടുത്തെ ജനസംഖ്യ ഇന്ത്യ മുഴുവൻ ഇതേപോലുള്ള നിയമം കൊണ്ടുവരണം എന്ന് തന്നെയായിരിക്കണം പുരോഗമിൻ്റെ പരമായി ചിന്തിക്കുന്നവർ കരുതേണ്ടത് കാരണം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ് ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എത്രയോ വർഷമായിട്ട് അവിടെ ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ നമ്മൾ അത് രണ്ടായെങ്കിലും കുറഞ്ഞപക്ഷം നിജപ്പെടുത്തേണ്ടതല്ലേ വെബ്ഡസ് തത്വമൈനോസ്